വെളുത്ത ഉടുപ്പിട്ട് മുഖ്യനിനി കറുത്ത കാറ്. വെളുത്ത കാറിൽ ചീറിപ്പായുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇനി പഴയ കാഴ്ച. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് ഇനി കറുപ്പിന്റെ അഴക്. പുതുതായി വാങ്ങിയ കൂടുതൽ സൗകര്യങ്ങളുള്ള കറുത്ത കാറിലാണ് ഇനി മുഖ്യമന്ത്രിയുടെ യാത്ര. സമീപകാലത്ത് ആദ്യമായാണ് സംസ്ഥാന മുഖ്യമന്ത്രി കറുത്ത കാർ ഉപയോഗിക്കുന്നത്. പുതുവർഷത്തിൽ തിരുവനന്തപുരത്തെത്തിയ ശേഷമുള്ള ആദ്യ യാത്ര മുഖ്യമന്ത്രി പുതിയ കാറിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ പിണറായി വിജയന്റെ കാർ ഒഴികെയുള്ള വാഹനങ്ങൾ വെള്ള നിറമുള്ളവയാണ്. വരും ദിവസങ്ങളിൽ ഇവയുടെയും കാറിന്റെ നിറം മാറും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമെല്ലാം ഉപയോഗിച്ചിരുന്നത് വെള്ള നിറത്തിലുള്ള വാഹനങ്ങളായിരുന്നു. മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ ശുപാർശയിലാണ് കാറിന്റെ ഈ നിറമാറ്റം. രാത്രി യാത്രയ്ക്ക് കൂടുതൽ സുരക്ഷിതവും രാത്രിയിലുള്ള ആക്രമണം തടയാൻ കാറിന്റെ നിറം കറുപ്പാകുന്നതുമാണ് നല്ലതെന്നായിരുന്നു മുൻ പോലീസ് മേധാവിയുടെ ശുപാർശ. അടുത്തിടെ രണ്ടു തവണയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അപകടത്തിൽപ്പെട്ടതും. പെട്ടെന്നുള്ള ഈ കാറു മാറ്റത്തിന് പ്രേരകമായതെന്നാണ് വിലയിരുത്തലുകൾ. KL01CT6683 രജിസ്ട്രേഷനിലെ ഫുൾ ഓപ്ഷൻ ക്രിസ്റ്റൽ ബ്ലാക്ക് ഇന്നോവ ക്രിസ്റ്റയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ ഔദ്യോഗിക വാഹനം. പാലക്കാട് ജില്ലാ സമ്മേളനം കഴിഞ്ഞ് ഇന്നലെ രാവിലെ തലസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ നിന്നും AKG സെന്ററിലേക്കായിരുന്നു ഇതിൽ കന്നിയാത്ര നടത്തിയത്. കാറുകൾ വാങ്ങാൻ പോലീസിന് സ്പെഷ്യൽ ഫണ്ട് അനുവദിച്ചിരുന്നു. കറുപ്പ് നിറത്തിലുള്ള 3 ഇന്നോവ ക്രിസ്റ്റ കാറുകളും 1 ടാറ്റ ഹാരിയറുമാണ് വാങ്ങുന്നത് എന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. ഇതിനായി സെപ്റ്റംബറിൽ 62.46 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പുതിയ കാറുകൾ വരുമ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നവയിൽ 2 കാറുകൾ മാറ്റും. മുൻപ് ഉപയോഗിച്ചിരുന്ന 4 വർഷം പഴക്കമുള്ള 2 ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് മാറ്റിയത്. കാലപ്പഴക്കം മൂലം കാര്യക്ഷമത കുറഞ്ഞതിനാൽ കാറുകൾ മാറ്റണം എന്നായിരുന്നു സർക്കാരിനോട് പോലീസ് മേധാവിയുടെ ശുപാർശ. ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടോ തങ്ങളുടെ ജനപ്രിയ മോഡലായ കോളിസിന് പകരക്കാരനായി 2005 ലാണ് ഇന്നോവയെ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. 2004 ഇന്തോനേഷ്യൻ വിപണിയിലായിരുന്നു ഇന്നോവയുടെ ആദ്യ വരവ്. തുടർന്ന് 12 വേരിയന്റുകളിലായാണ് ആദ്യ തലമുറ ഇന്നോവ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയത്. പുറത്തിറങ്ങിയ കാലം മുതൽ MPV വിപണിയിലെ 1-ാം സ്ഥാനക്കാരനായിരുന്നു ഇന്നോവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെഴ്സിഡസ് ബെൻസിന്റെ മേബാക്ക് S650 എത്തിയതും ഈ അടുത്തിടെയാണ്. i2i News, an eye for truth.